കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് ഒന്ന് ടാറ്റ പ്ലേയുടെ എച്ച് ഡി ബോക്സ്, രണ്ടാമത്തത് സൺഡയറേറ്റിൻ്റെ എച്ച് ഡി ബോക്സ്. രണ്ടും രണ്ട് ബോക്സ് വാങ്ങുമ്പോഴുള്ള താരതമ്യമാണ് ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണ് നിങ്ങളെങ്കിൽ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമുക്കിപ്പോൾ നിലവിൽ വീടുകളിൽ ഉപയോഗിക്കുന്ന ഡി ടി എച്ച് ഡിഷ് ആൻറ്റിന ഏത് കമ്പനിയുടെ ഡിഷ് ആൻറ്റിന ആണെങ്കിലും നമുക്ക് മറ്റുള്ള ഡി ടി എച്ചിലേക്ക് മാറാൻ വേണ്ടി വെറും ബോക്സ് മാത്രം വാങ്ങിയാൽ മതി, ഡിഷ് അടക്കം വാങ്ങേണ്ട ആവശ്യമില്ല. പലരും സംശയമുണ്ട്, നമ്മൾ ഈ സൺ ഡയറക്റ്റ് എടുക്കുമ്പോൾ സണ്ണിൻ്റെ ഡിഷ് തന്നെ വേണോ, അല്ല ടാറ്റ പ്ലേ എടുക്കുമ്പോൾ ടാറ്റ പ്ലേയുടെ ഡിഷ് തന്നെ വേണോ എന്നുള്ളൊരു സംശയമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സംശയം തീർക്കാൻ വേണ്ടിയാണ് നിലവിൽ ഞാൻ ഈ പറയുന്നത്. ഡിഷ് ആൻറ്റിന ഏതായാലും ഏതില്ല, നമുക്ക് ബോക്സ് വാങ്ങിയാൽ, ഇപ്പം ടാറ്റാ പ്ലേയുടെ ഡിഷ് ഉപയോഗിക്കുന്ന ആളുകൾ സണ്ണിലേക്ക് മാറാൻ വേണ്ടി സണ്ണിൻ്റെ ബോക്സ് മാത്രം വാങ്ങിയാൽ മതി. സണ്ണിൻ്റെ ബോക്സ് വാങ്ങിയാൽ നമുക്ക് സണ്ണിൻ്റെ ഡയറക്ഷനിലേക്ക് മാറ്റണം, ഈ ഡിഷ് സണ്ണിൻ്റെ ഡയറക്ഷനിലേക്ക് മാറ്റിക്കൊടുത്താൽ നമുക്ക് സണ്ണിൻ്റെ ചാനലുകളൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നിലവിൽ ഈ രണ്ട് ബോക്സും തമ്മിൽ നമ്മൾ വാങ്ങിയാൽ നമുക്ക് എന്തൊക്കെ താരതമ്യമാണ് രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് സൺഡയറക്റ്റിൻ്റെ ബോക്സിനൊന്ന് പരിചയപ്പെടാം. സണ്ണിൻ്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങുന്ന ബോക്സ് ഞാൻ മുമ്പ് വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെയുള്ള ഈയൊരു മോഡൽ ബോക്സാണ് സൺഡയറക്റ്റിൻ്റെ ലേറ്റസ്റ്റ് മോഡൽ ബോക്സ്. പിന്നിലേക്ക് നോക്കിയാൽ നമുക്ക് എച്ച് ഡി എം ഐ കേബിള്, എ വി, അതുപോലെ സെറ്റോ ബോക്സിൻ്റെ അഡാപ്റ്റർ കണക്ട് ചെയ്യുന്ന ഭാഗം, ഡിഷാനിനയുടെ കേബിള് കണക്ട് ചെയ്യുന്ന ഭാഗം മാത്രമാണ് നിലവിൽ ഈ ബോക്സിലുള്ളത്. ഇതാണ് സണ്ണിൻ്റെ പുതിയ മോഡൽ ബോക്സ്. ഇവിടെ ഒരു പെൻഡ്രൈവ് കണക്ട് ചെയ്തിട്ട് ഇതിലെ പ്രോഗ്രാമുകളൊക്കെ റെക്കോർഡ് ചെയ്യാം, റെക്കോർഡ് സൗജന്യമാണ്. ഈ റെക്കോർഡ് ചെയ്ത പ്രോഗ്രാം തന്നെ നമുക്ക് ഇതിലൂടെ പ്ലേ ചെയ്ത് കാണാൻ വേണ്ടി റിമോട്ടിൽ നമുക്ക് പ്ലേ ബട്ടനും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അടുത്തതായി സൺഡയറക്റ്റിൻ്റെ റിമോട്ടാണ്. പൊതുവേ എല്ലാ മോഡൽ എച്ച് ഡിൻ്റെ കൂടെയും നമുക്ക് കൊടുക്കുന്ന ഒരു റിമോട്ട് തന്നെയാണ് നിലവിൽ ഇതിൻ്റെ കൂടെയുള്ളത്. ഇതിൽ ചെറിയ ഓപ്ഷനുകൾ മാറ്റം വന്നിട്ടുണ്ട്. ഈ ഓഡിയോയുടെ ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണിത്. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മലയാളം, തമിഴ്, തെലുങ്ക്, ക്രിക്കറ്റൊക്കെ കാണുമ്പോൾ മലയാളത്തിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ മാർക്കുള്ള ബട്ടനാണ് ഞെക്കേണ്ടത്, പ്രസ് ചെയ്യേണ്ടത്. അടിയിൽ നമുക്ക് ഓഡിയോ എന്ന് മറ്റൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് സ്റ്റീരിയോ, ഡോൾബി, നമുക്ക് എച്ച് ഡി എം ഐ കേബിള് വൈ 5.1 ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഈ ഓപ്ഷൻ, രണ്ടാമത്തത് രണ്ട് ഭാഗത്തേക്ക് ഏറോ കൊടുത്തിട്ടുള്ള ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാംഗ്വേജ് എല്ലാം മാറ്റാൻ സാധിക്കുക. സ്റ്റീരിയോ സൗണ്ട് അഥവാ 5.1 സറൗണ്ട് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ ബട്ടൺ. ഇത് അടിയിലുള്ളത് മ്യൂട്ട് ബട്ടണാണ്. അപ്പോൾ ഈ മൂന്ന് ബട്ടൺ ശ്രദ്ധിക്കുക, ഇത് ലാംഗ്വേജ്, ഇത് 5.1, ഇത് മ്യൂട്ട് സൗണ്ട്. പിന്നെ റെക്കോർഡ് നീ ഈ പെൻഡ്രൈവ് സെറ്റ് ഓഫ് ബോക്സ് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ പെൻഡ്രൈവ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ റെക്കോർഡ് ബട്ടൺ പ്രസ് ചെയ്യുക, പിന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യുക, പോസ് ചെയ്യുക, സ്റ്റോപ്പ്, പോസ് പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ പെൻഡ്രൈവ് കണക്ട് ചെയ്തിട്ട് ഇത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്ത പരിപാടികളൊക്കെ നമുക്ക് സെറ്റ് ഓഫ് ബോക്സ് വഴി കാണാൻ സാധിക്കും. ഇതൊക്കെയാണ് സൺഡയറക്റ്റിൻ്റെ റിമോട്ടും ബോക്സും തമ്മിലെ വ്യത്യാസം. പിന്നെ ഒരു എച്ച് ഡി എം ഐ കേബിളും കിട്ടും, ഒരു അഡാപ്റ്ററും ട്രിപ്പിൾ എ ബാറ്ററിയാണ് സണ്ണിൻ്റെ ബോക്സിലുണ്ടാവുക. അടുത്ത നമ്മൾ ടാറ്റ പ്ലാൻ്റെ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ടാറ്റ പ്ലാൻ്റെ ബോക്സും അതേപോലെ തന്നെ ഒരു എച്ച് ഡി ബോക്സ് ടാറ്റ പ്ലേയുടെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ബോക്സ് തന്നെയാണ് ഇത്, ടാറ്റ പ്ലേയുടെ ബോക്സുകൾ. മറ്റേപോലെ തന്നെ ഒരു എ വി കേബിള്, എ വി കേബിൾ. ഇതിൽ ടാറ്റ പ്ലേയിലേക്ക് വരുമ്പോൾ 3x3 ആണ്, കാരണം രണ്ട് ഭാഗത്തും മൂന്ന് കളറ് വേറാണ് വരിക. സൺഡയറക്റ്റിലേക്ക് പോകുമ്പോൾ ഒരു ഭാഗത്ത് ഒരു പിന്നും, നമ്മൾ ഓക്സ് കേബിള് പോലുള്ള ഒരു പിന്നും, മറ്റുള്ള ഭാഗത്ത് മൂന്ന് പിന്നുമാണ്. പിന്നെ ഇതിലും അതേപോലെ തന്നെ 5 വോൾട്ടിൻ്റെ ഒരു പെൻഡ്രൈവ് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ റെക്കോർഡ് ചെയ്ത പ്രോഗ്രാമുകൾ കാണാൻ വേണ്ടിയാണ്. 25 GB വരെ റെക്കോർഡിങ് സൗജന്യമാണ് ടാറ്റ പ്ലേ. പലർക്കും അറിയില്ല ടാറ്റ പ്ലേക്ക്, ടാറ്റ പ്ലേയുടെ ബോക്സ് വാങ്ങുന്ന ആളുകൾക്ക് 25 GB വരെ നമുക്ക് സൗജന്യമായിട്ട് റെക്കോർഡ് ചെയ്യാം. 25 GBയുടെ മുകളിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടാറ്റ പ്ലേ എന്നുള്ള കമ്പനിക്ക് റീചാർജ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ചെറിയൊരു എമൗണ്ട് ഈടാക്കും. ടാറ്റ പ്ലേ എന്നുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഡീറ്റെയിൽസും കാര്യങ്ങളും കാണിക്കും. പിന്നെ ഒരു എച്ച് ഡി എം ഐ കേബിള്, പിന്നെ പവർ അഡാപ്റ്റർ 12 വോൾട്ടിൻ്റെ 1.5 ആംപിയർ ഉള്ള അഡാപ്റ്ററാണ് ഇതിൽ കണക്ട് ചെയ്യുക. ഇതാണ് സെറ്റ് ഓഫ് ബോക്സ്. രണ്ടിന് നമുക്ക് ഒരു കൊല്ലം വാറണ്ടിയുണ്ട്.
ബോക്സ് ആയിക്കോട്ടെ, അഡാപ്റ്റർ ആയിക്കോട്ടെ, റിമോട്ട് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഒരു കൊല്ലം വാറണ്ടി രണ്ട് കമ്പനിയും നമുക്ക് നൽകുന്നുണ്ട്. പിന്നെ നമുക്ക് ടാറ്റ പ്ലേൻ്റെ റിമോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ ഇതുവരെ ടാറ്റ പ്ലേ ഇറക്കിയ മോഡലിൻ്റെ മോഡൽ തന്നെ എല്ലാ മോഡലും കൊടുത്ത അതേ റിമോട്ട് തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. വലിയ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. നമുക്ക് ഈ റിമോട്ടിൽ കുറച്ച് പ്രത്യേകതകളുണ്ട്. സൺഡയറക്റ്റിൻ്റെ റിമോട്ടിനെ അപേക്ഷിച്ചിട്ട് നമുക്കിത് പെയർ ചെയ്യാൻ സാധിക്കും. ഈ ടി വിയുടെ റിമോട്ടിലേക്ക് പെയർ ചെയ്യാൻ പറ്റും. നിങ്ങളെ വീട്ടിൽ ടി വിക്ക് റിമോട്ടിനും കൂടിയും ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. വളരെ എളുപ്പമാണ് ഈ റിമോട്ട് പെയർ ചെയ്യാൻ വേണ്ടി. റിമോട്ടിൽ ബാറ്ററി ഇടുക, മറ്റുള്ള റിമോട്ടുകൾ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ടി വികളുടെ റിമോട്ട് ആവശ്യമാണ്. പക്ഷേ ടാറ്റാ പ്ലാൻ റിമോട്ടിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ രണ്ട് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ടി വിയുടെ കമ്പനി, ഇപ്പോൾ സോണി ആണെങ്കിൽ ഇത് രണ്ടും പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു മൂന്ന് തവണ ബ്ലിങ്ക് ചെയ്യും റെഡ് കളറിൽ. അപ്പം ബ്ലിങ്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ സോണിയാണ് നമ്മുടെ വീട്ടിലെ ടി വി എങ്കിൽ റിമോട്ടിൻ്റെ നമ്പർ മുതൽ, ഈ നമ്പർ മുതൽ എസ് ഏതിലാണ് വരുന്നത്, ഏഴിൽ, ഏഴ് ഞെക്കുക, ഓക്കെ അടിക്കുക, അപ്പോൾ ആ ടി വിക്ക് പെയറാവും. ഭൂരിപക്ഷം ടി വിയും പെയറാകുന്നുണ്ട്. ഈ പുതിയ പുതിയ ചൈന കമ്പനികളെന്ന് മറ്റു കുറേ ബായി കിട്ടാത്ത പേരിലുള്ള ഒരു കുറേ ടി വികൾ ഇറങ്ങിയിട്ടുണ്ട്, അതിനൊന്നും സപ്പോർട്ട് ചെയ്യില്ല. ബ്രാൻഡായിട്ട് നമുക്ക് കാണുന്ന സോണി, അതുപോലുള്ള എൽ ജി, അങ്ങനെ കണ്ട് നമ്മൾ ചെറുപ്പങ്ങളിലെ കണ്ടു വളർന്നു വന്ന കുറേ കമ്പനികളുണ്ട്, ഒനിഡ അതുപോലുള്ള കമ്പനികൾ, അതൊക്കെ നമുക്കിത് പെയർ ചെയ്യാൻ സാധിക്കും. രണ്ട് നമ്മൾ ചാട്ട് കൂട്ടാൻ തന്നെ പറയും. നമ്മൾ ഇപ്പോൾ പല കമ്പനികളുണ്ട്, പല സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വായിച്ചാൽ തന്നെ അക്ഷരങ്ങൾ കിട്ടും. അങ്ങനത്തെ പേരുകളുള്ള കുറേ എൽ ഇ ഡി ടി വി, എൽ സി ഡി ടി വി ഒക്കെ ഉണ്ട്. അതൊന്നും പെയർ ചെയ്ത് കഴിഞ്ഞാലൊന്നും ഒരിക്കലും പെയർ ചെയ്യാനാവും. കാരണം അവരെ റിമോട്ട് കിട്ടിയാൽ കിട്ടിപ്പോയാൽ പോയി എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ അതൊന്നും നോക്കിയിട്ടില്ല. കാരണം നമ്മളെ ബ്രാൻഡായിട്ടുള്ള ടി വികൾ പെയർ ചെയ്യാനാണ് ഞാനീ പറയുന്നത്. അപ്പോൾ അതിന് ഈ റിമോട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് സൺഡയറക്റ്റിൽ റെക്കോർഡിങ് അൺലിമിറ്റഡ് ആണ്. ഇത്രയും റെക്കോർഡ് ചെയ്യുക, അതിന് ചാർജോ കാര്യങ്ങളൊന്നുമില്ല. ടാറ്റാ പ്ലേയിൽ വരുമ്പോൾ 25 GB വരെ ഫ്രീ റെക്കോർഡ് ചെയ്യുക, ബാക്കി വരുമ്പോൾ നമുക്ക് മന്ത്ലി ചാർജ് കൊടുക്കേണ്ടി വരും. ചെറിയൊരു എമൗണ്ട് ഈടാക്കും. അത് നിങ്ങൾ സംശയമുണ്ട് കസ്റ്റമർ കെയർ വിളിച്ച് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. പിന്നെ നമുക്ക് ടാറ്റാ പ്ലേയിൽ നമുക്ക് നമ്മൾ ചെയ്യുന്ന പാക്കേജുകൾ, ഇപ്പം നിലവിൽ നമ്മൾ വീഡിയോ കോൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡിഷ് ടി വി ആയിക്കോട്ടെ, എയർടെൽ ആയിക്കോട്ടെ, റീചാർജ് ബാലൻസ് കഴിഞ്ഞാൽ നമുക്ക് പുതിയതൊരു എമൗണ്ട് 200 റീചാർജ് ചെയ്യുമ്പോൾ ഡിഷ് ടി വിയിലൊക്കെ 25 രൂപ കട്ട് ചെയ്യുന്നുണ്ട്, എയർടെല്ലിൽ 15 രൂപ കട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ രണ്ട് കമ്പനിയിലും എപ്പം റീചാർജ് ചെയ്യുന്ന ഒരു രൂപ പോലും കട്ട് ചെയ്യുന്നില്ല. അതാണ് ഇവരെ മെയിൻ പ്രത്യേകത. ഈ രണ്ട് കമ്പനികളുടെ ബാലൻസ് റീചാർജ് കഴിഞ്ഞാൽ നമുക്ക് എമൗണ്ട് എക്സ്ട്രാ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന എമൗണ്ട് കറക്റ്റ് അതിൽ കയറിക്കോളും. അതുപോലെ ടാറ്റാ പ്ലേയിലും അങ്ങനെ തന്നെയാണ്. എമൗണ്ട് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ കട്ടായ ചാർജോ ഡീആക്ടിവേറ്റഡ് ചാർജെന്നൊന്നും പറഞ്ഞിട്ടും ഒരു നക്കിത്തരം തന്നെ പറയാം, തെണ്ടിത്തരം. ഈ രണ്ട് കമ്പനികളും ചെയ്യുന്നില്ല, മറ്റ് മൂന്ന് കമ്പനികളെ അപേക്ഷിച്ചിട്ട്. മറ്റ് മൂന്ന് കമ്പനികൾ നല്ല രീതിയിൽ അടിച്ച് മാറ്റുന്നുണ്ട് പൈസ. കാരണം എയർടെൽ മന്ത്ലി 15 രൂപയാണ്. 15 രൂപ എന്ന് ഒരു കട്ടായ പൊതുവേ നമ്മൾ റീചാർജ് ചെയ്തിട്ട് കട്ടായി പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ 15 രൂപ പിടിക്കേണ്ടെന്ന് ഒരു അവസ്ഥയില്ല ശരിക്കും. നക്കിത്തരം അല്ല തെണ്ടിത്തരം എന്ന് പറയാം. ഡിഷ് ടി വി ഡി ടി എച്ച് ഒക്കെ പിടിക്കുന്നത് 25 രൂപയാണ്. അതും വളരെ ഉടായ്പേനിയാണ് ഞാൻ പറയാനുള്ളത്. പക്ഷേ അതേ നാട്ടിൽ തന്നെ ജീവിക്കുന്ന, അതേ രാജ്യത്ത് ജോലി ചെയ്ത് കമ്പനി ഉണ്ടാക്കി ജീവിക്കുന്ന രണ്ട് കമ്പനികളാണ് ഈ രണ്ട് കമ്പനികൾ. അവർക്ക് ഇല്ലാത്ത എന്ത് നിയമമാണ് മറ്റുള്ള കമ്പനിക്ക്? പിന്നെ നമ്മൾ സൺഡയറക്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് 59 രൂപ എന്നുള്ളൊരു വലിയൊരു സംഭവമുണ്ട്. 59 രൂപ ഈ ഫ്രീ ആയിട്ട് കിട്ടുന്ന എല്ലാ ലാംഗ്വേജിലുള്ള ചാനലുകൾ കാണാൻ ഒരു മാസത്തേക്ക് സൺഡയറക്റ്റിന് വെറും 59 രൂപയേ വേണം. അപ്പം ടാറ്റാ പ്ലേയിലേക്ക് വരുമ്പോൾ ആ 59 രൂപയല്ല, 154 ആ എമൗണ്ടും. ഈ ഒരു ഇതിന് ഒന്ന് കൊടുക്കുമ്പോൾ ഇതിന് മൂന്ന് കൊടുക്കണം. ആ രീതിയിലാണ് ഈ രണ്ട് ബോക്സും തമ്മിലുള്ള വ്യത്യാസം. ഈ ബോക്സ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഫ്രീ ടു എയർ ആയിട്ടുള്ള ലോങ് ഇന്ത്യയിലുള്ള എല്ലാ ചാനലും കാണാൻ വേണ്ടിയിട്ട് ടാറ്റാ പ്ലേ കൊടുക്കുന്ന ചാനൽ കാണാൻ വേണ്ടിയിട്ട് 154 രൂപ കൊടുക്കുമ്പോൾ സൺഡയറക്റ്റിന് വെറും 59 രൂപയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ ടാറ്റാ പ്ലേ നിന്ന് സൺഡയറക്റ്റിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ഈ ബോക്സ് മാത്രം വാങ്ങുക. ബോക്സ് ഞാൻ കേരളത്തിലെ എല്ലാ ജില്ലയിലും കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഇറങ്ങുന്ന എല്ലാ ഡി ടി എച്ച് കമ്പനികളുടെ ബോക്സും ഞാൻ കേരളത്തിലെ എല്ലാ ജില്ലയിലും കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഏത് ബോക്സ് വാങ്ങുന്നത് എന്നെ കോൺടാക്ട് ചെയ്തോ. എൻ്റെ അടുത്ത് ഓഫർ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വാങ്ങാം. ഇനി മറ്റുള്ള ആളുകൾ എടുത്ത ഓഫർ ഉള്ളതെങ്കിൽ അവരുടെ അടുത്ത് വാങ്ങാം, നിങ്ങളിഷ്ടം. ഇനിയിപ്പോൾ നിങ്ങളെ നാട്ടിൽ ടൗണിൽ തന്നെ വാങ്ങുന്നുണ്ട്, ആ ടൗണിൽ തന്നെ പോയി വാങ്ങാം, അത് നിങ്ങളിഷ്ടം മാത്രമാണ്. ഞാനൊരു ഓഫർ കൊടുക്കുന്നതിനാൽ എനിക്കറിയുന്ന ഓഫറുകൾ എൻ്റെ ജോലി ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഇന്ന് മൊത്തം വിശദീകരിച്ചിട്ടാണ് പറയുന്നത്. കാരണം ഒന്നും മനസ്സിലാവാതെ വരരുത് ഈ വീഡിയോ കണ്ടാൽ ഈ രണ്ട് കമ്പനികളെ പറ്റിയിട്ട്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് പ്ലാനുകളൊന്നും നോക്കണ്ട. പ്ലാനുകളൊക്കെ സംശയമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. കാരണം ഇതിൽ രണ്ടും തമ്മിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെ സൺഡയറക്റ്റിൽ നമുക്ക് മിനിമം റീചാർജ് നമ്മളെ ഗൂഗിൾ പേ വഴി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും ചെറിയ റീചാർജ് 10 രൂപയാണ്. 10 രൂപ
ടാറ്റ പ്ലാൻ്റെ ബോക്സിൽ നമുക്ക് ഗൂഗിൾ പേ വഴി ചെയ്യാൻ പറ്റിയ ഏറ്റവും ചെറിയ എമൗണ്ട് 200 രൂപയാണ്. അത് രണ്ടും നല്ല ഡിഫറൻറ്റാണ്. കാരണം സാധാരണക്കാരന് 200 രൂപ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സണ്ടാരറ്റിലേക്ക് ഓടിക്കോടി മാറിക്കും. സണ്ടാരറ്റിലേക്ക് മാറിയാൽ 10 രൂപ വരെ ചെയ്യാൻ സാധിക്കും. ഒരു ചാനൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 10 രൂപ വരെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ഡിഫറൻറ്റിലും നമുക്ക് നല്ല ഡിഫറൻ്റ് ആയിട്ടാണ് തോന്നുന്നത്. പിന്നെ നമുക്ക് ടാറ്റ പ്ലേക്ക് ഒരു ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടാറ്റ പ്ലേൻ്റെ ഏറ്റവും സൂപ്പർ ഉപകാരം, ടാറ്റ പ്ലേ കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു ഉപകാരമാണ്, ടാറ്റ പ്ലേ നമുക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു 10 ദിവസം അല്ലെങ്കിൽ 2 ദിവസം വീട്ടിലില്ലെങ്കിൽ, നമുക്ക് 2 ദിവസം വേണമെന്നുണ്ടെങ്കിൽ 5 ദിവസം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് വെക്കാം. കസ്റ്റമർ കെയറിൽ വിളിക്കുക, എൻ്റെ ID നമ്പർ ഇതാണ്, എനിക്കൊരു 5 ദിവസത്തേക്ക് സ്റ്റോപ്പ് ചെയ്ത് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ 5 ദിവസത്തേക്ക് സ്റ്റോപ്പ് ചെയ്ത് തരും. ഇതിനൊരു രൂപ നമുക്ക് ചിലവില്ല. നിങ്ങൾ അക്കൗണ്ടിൽ 100 രൂപയാണ്, 100 രൂപ അവിടെ ഉണ്ടാവും. ആ 4 ദിവസം കഴിഞ്ഞിട്ട് കസ്റ്റമർ കെയറിലേക്ക് വിളിക്കുക, ഞാൻ വന്നിട്ടുണ്ട്, എനിക്ക് ഓപ്പൺ ആക്കി തരണം. 4 ദിവസമൊക്കെ നമ്മൾ പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചാൽ 4 ദിവസം കൊണ്ട് കറക്റ്റായ പിറ്റേ ദിവസം ഓപ്പൺ ആവും. ആ സമയത്ത് നമ്മൾ 10 ദിവസം സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു, 5 ദിവസം കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞാൽ ആ TV കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യമില്ല. നേരെ കസ്റ്റമർ കെയറിൽ വിളിക്കുക, ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് 5 ദിവസം 10 ദിവസം എന്നാണ് പറഞ്ഞത്, ഞങ്ങൾ 5 ദിവസം ആവശ്യമുള്ളൂ, ഒന്ന് ഓപ്പൺ ചെയ്ത് തരണമെന്നാണ്. അവർ അന്നേരം തന്നെ ഓപ്പൺ ചെയ്ത് തരും. പക്ഷേ സൺഡയറക്റ്റിന് അങ്ങനെ ഒരു സംഭവമില്ല. സ്റ്റോപ്പിംഗ് എന്തെന്നാണെന്ന് പോലും അവർക്ക് അറിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു സ്റ്റോപ്പ് ചെയ്യുന്ന പരിപാടി ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ പുതുതായിട്ട് വന്നിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം, നിലവിൽ എൻ്റെ അറിവിലില്ല. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ ആരെങ്കിലും കസ്റ്റമർ കെയർ വിളിച്ച് ചോദിക്കുക ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന്. അപ്പോൾ ഉണ്ടെങ്കിൽ നല്ലത്. അപ്പം ആ ഒരു വലിയൊരു വ്യത്യാസം ടാറ്റ പ്ലാനെ പൊക്കിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അടുത്ത ടാറ്റ പ്ലാൻ്റെ തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ടാറ്റ പ്ലാൻ്റെ കണക്ഷനുള്ള ആളുകൾക്ക് ടാറ്റ പ്ലേയിൽ നമ്മൾ ചെയ്യുന്ന പാക്കേജുകൾ, ഇപ്പം 219 രൂപ ചെയ്താൽ മലയാളം പാക്കേജ് കിട്ടുന്ന ചാനലുകൾ ടാറ്റ പ്ലാൻ്റെ ആ രജിസ്റ്റേർഡ് നമ്പറിലുള്ള ആൾക്ക് അവരെ മൊബൈൽ നമ്പർ പ്ലേ സ്റ്റോറിൽ ടാറ്റ പ്ലേ എന്നുള്ള ഈ എഴുതിയ അതേ പേരിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ കിട്ടും, ടാറ്റ പ്ലേ എന്ന് പറഞ്ഞിട്ട്. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന പാക്കേജുകളിലുള്ള സ്റ്റാറിൻ്റെ ചാനലൊഴിച്ച്, സ്റ്റാറിൻ്റെ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ ഏഷ്യാനെറ്റ്, അതുപോലെ സ്റ്റാർ സ്പോർട്സ്, അങ്ങനെയുള്ള ചാനലുകൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ചാനലുകളും നിങ്ങൾക്ക് മൊബൈലിൽ Live TV ആയിട്ട് നിങ്ങൾ ഇന്ത്യയിൽ എവിടെ പോയിക്കോട്ടെ അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് മൊബൈൽ വാച്ച് ചെയ്യാം. അതിന് എക്സ്ട്രാ പൈസ ഒന്നും വേണ്ട, ഇൻ്റർനെറ്റ് മാത്രം മതി. പക്ഷേ സൺഡയറക്റ്റിന് അങ്ങനെ ഒരു ആപ്ലിക്കേഷനോ അങ്ങനത്തെ ഒരു ഒന്നും ഇല്ല. കാരണം അവരറിയാൻ കൂടിയില്ല അങ്ങനെ Live TV ഉള്ളത് തന്നെ. അവർക്ക് Live TV ഉള്ളത് SunNXT എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതിന് മാസം 40 രൂപ 50 രൂപ അവർ ഈടാക്കുന്നുണ്ട്. സൺ നെറ്റ്വർക്കിലുള്ള എല്ലാ ചാനലുകളും നിങ്ങൾക്ക് HD ആയിട്ടും 4K ആയിട്ടും 2K ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിന് ചെറിയ എമൗണ്ടേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ, വലിയ നഷ്ടമൊന്നുമില്ല. ഈ Android TV Android ബോക്സുകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വെറും SunNXT ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സൺ നെറ്റ്വർക്ക് എടുക്കുന്ന തമിഴ് സിനിമകളും സൺ നെറ്റ്വർക്ക് എടുക്കുന്ന മലയാള സിനിമകളും കന്നഡ സിനിമകളും ഒക്കെ നിങ്ങൾക്ക് ആ 40 രൂപ അല്ലെങ്കിൽ 50 രൂപ മാസം കൊടുത്തുകൊണ്ട് 4K വരെ കാണാം. Sun TV, KTV, Sun Music 4K ഇവർ കൊടുക്കുന്നുണ്ട്. അതിന് 4K TV വേണം. സാധാരണ TV വാങ്ങിയിട്ട് നിങ്ങൾ 4K ചാനൽ കിട്ടുന്നില്ല എന്നും അതിൻ്റെ കാര്യമില്ല. 4K TV ഉള്ള ആളുകൾക്ക് ആ SunNXT ആപ്ലിക്കേഷൻ കയറ്റി കഴിഞ്ഞാൽ ഒരു മുതൽ തന്നെയാണ്. Sun TV, KTV ഒക്കെ നല്ല 4K ആയിട്ട് 5.1 സറൗണ്ടിൽ അടിപൊളിയായിട്ട് കാണാൻ സാധിക്കും. അവർ പ്രത്യേക സൺ നെറ്റ്വർക്ക് ഉണ്ട്. പക്ഷേ Live TV കാര്യങ്ങളൊക്കെ ടാറ്റ പ്ലേക്കാണ് ഉള്ളത്. അപ്പം ഈ ഒരുപാട് കാര്യങ്ങൾ ഞാനിപ്പം പറഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു. ഈ വീഡിയോ കറക്റ്റ് കാണുമോ ഇല്ലയോ എന്ന് ആരും അറിയില്ല. കാരണം എൻ്റെ ഈ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറേ ആൾ സ്കിപ്പ് അടിച്ച് കാണുന്നുണ്ടാവും, ചിലപ്പം റീ അടിച്ച് കാണുന്നുണ്ടാവും. പക്ഷേ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ ചിലപ്പം മിസ്സായി പോകുന്നുണ്ടാവും നിങ്ങൾക്ക്. അപ്പോൾ അത് വലിയ നഷ്ടം തന്നെയാണ്. പക്ഷേ ഞാൻ ഈ വീഡിയോ പറയാൻ കാണാൻ തന്നെ ഒരുപാട് ആളുകൾ അഭിപ്രായം പറഞ്ഞുകൊണ്ടാണ് ഞാനീ പറയുന്നത്, വിശദീകരിച്ച് പറയാൻ പറ്റുന്നുണ്ട് ഈ 2 കമ്പനികളെപ്പറ്റി. പിന്നെ റീചാർജുകൾ കാര്യങ്ങളൊക്കെ നോക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്താൽ റീചാർജും പ്ലാനുകളൊക്കെ ഞാൻ പറഞ്ഞു തരും. പിന്നെ സൺ നെറ്റ്വർക്കിൻ്റെ ബോക്സ് നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും 1 മാസത്തെ HD പ്ലാനോട് കൂടിയിട്ട് വെറും 899 രൂപയ്ക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ടാറ്റാ പ്ലേയും അതുപോലെ തന്നെ 1000 രൂപയുടെ താഴേക്ക് 1 മന്ത് HD പ്ലാന് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, എൻ്റെ നമ്പർ മുകളിൽ കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിൽ പറയാതിരുന്ന കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് വിചാരിക്കുന്നത്. കാരണം 2 ബോക്സിന് നമുക്ക് 5.1 സപ്പോർട്ടിങ്ങാണ്. ഈ 5.1 സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, പലരും എൻ്റെ കയ്യിൽ നിന്ന് ബോക്സ് മായിക്കൊണ്ട് പോയിട്ട് സൂര്യ TV ഏഷ്യാനെറ്റ് ന്യൂസ് വെച്ചിട്ട് 5.1 കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ന്യൂസ് ചാനലുകളിലോ അങ്ങനെ കണ്ട ചാനലുകളോ എല്ലാ HD ചാനലുകളും 5.1 കൊടുക്കുന്നില്ല. അത് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. 5.1 കൊടുക്കുമ്പോൾ ഭൂരിപക്ഷം ചാനലുകളും അടിയിൽ 5.1 സറൗണ്ട് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. പിന്നെ ചില സിനിമകൾ സൂര്യ TV ഇടുമ്പോൾ സൂര്യ TV ഇടക്കിടക്ക് ഇടവേളകളിൽ അവർ കാണിക്കുന്നുണ്ട് 5.1 സപ്പോർട്ടിംഗ് ആണെന്ന് കാണിക്കുന്നുണ്ട്. സ്റ്റാറിൻ്റെ ഭൂരിപക്ഷ ചാനലുകളും താഴെയായിട്ടിങ്ങനെ ഇടതുപാത്ത് താഴെയായിട്ടിങ്ങനെ 5.1 സറൗണ്ട് എന്നൊക്കെ പണ്ട് പരസ്യം കൊടുക്കുന്നുണ്ട്.
അല്ലാതെ സി ഫൈവ് സി മറ്റേ എന്തെങ്കിലും കേരളമൊക്കെ വെച്ചിട്ട് ചില ആളുകൾ പറയും 5.1 കിട്ടുന്നില്ല എന്ന് പറ്റി എന്നെ തെറി പറഞ്ഞ ആളുകളുണ്ട്. അത് അവർ കൊടുത്താൽ മാത്രമേ, ആ ചാനൽ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് 5.1 കിട്ടൂ. എല്ലാ എച്ച് ഡി ചാനലും 5.1 ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, കമൻ്റ് അടിക്കുക, ഷെയർ ചെയ്യുക. കാരണം അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ പറയാൻ പറ്റാത്ത മറന്നുപോയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നതാണ്. പിന്നെ ഒരു കാര്യം, സൺ നെറ്റ്വർക്കിന് ഇതുവരെ ആൻഡ്രോയിഡ് ബോക്സ് ഇറങ്ങിയിട്ടില്ല. ടാറ്റാ പ്ലേ ബോക്സിന് ബിഞ്ച് പ്ലസ് എന്നുള്ളൊരു അടിപൊളി ബോക്സ് ഉണ്ട്. ഈ ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ചാനലുകളൊക്കെ ഓൺലൈനായിട്ട് തന്നെ യൂട്യൂബ് കാണുമ്പോൾ തന്നെ കാണാൻ പറ്റുന്ന ഒരു പ്രത്യേകത കൂടിയും ടാറ്റാ പ്ലേക്ക് ഉണ്ട്. പിന്നെ ടാറ്റാ പ്ലേൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ എച്ച് ഡി ചാനലുകൾ കൊടുക്കുന്ന ഒരു കമ്പനിയാണ് ടാറ്റാ പ്ലേ. എച്ച് ഡി ചാനലുകൾ കൊടുക്കുന്നതിൽ ടാറ്റാ പ്ലേയുടെ അടുത്തെത്താൻ നിലവിൽ ഇന്ത്യയിൽ ഒരു കമ്പനിയും ഇല്ല. മൂന്നിൽ ഒന്നേ മറ്റുള്ള കമ്പനികൾ കൊടുക്കുന്നുള്ളൂ. ഇതിൽ മൂന്ന് കൊടുക്കുന്നുണ്ട്. 100 ചാനൽ ഇതിൽ കൊടുക്കുന്നുണ്ട്, മറ്റതിൽ 60 കൊടുക്കുന്നുള്ളൂ. അത്രയും ചാനലുകളുടെ എണ്ണത്തിൽ വർധനവ് വന്നിട്ടുള്ള ഒരു കമ്പനിയാണ് ടാറ്റാ പ്ലേ. ഓക്കെ, അപ്പം വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ലൈക്ക് കൊടുക്കണേ.